നമസ്കാരം. മാധ്യമ പ്രവർത്തകർ ഒരു നിലവാരത്തിന് താഴേക്ക് പോകുന്നത് വലിയ അപകടമാണ്. അതായത് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം അതിനെതിരെ സാമൂഹിക വിമർശനങ്ങൾ ഉയരുമ്പോൾ ഈ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഈ ട്വിറ്ററിലൂടെയൊക്കെ കാണിക്കുന്നത് വലിയ ക്രെഡിറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക, ഇതൊക്കെ ഒരുതരം അല്പത്തരമാണ് അല്ലെങ്കിൽ ഒരുതരം വില കുറഞ്ഞ ഏർപ്പാടാണെന്ന് ഇത് ചെയ്യുന്നവർ മനസ്സിലാക്കുക. ചാനൽ അവതാരകർ എന്നാൽ പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന ഈ നാട്ടിൽ ഇന്നിപ്പോ ഫോർത്ത് എസ്റ്റേറ്റിന് ഒരു വിലയുമില്ല. ഫോർത്ത് എസ്റ്റേറ്റിനേക്കാൾ വിലയായിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ അഞ്ചാം തൂണായി ഒരുപക്ഷെ വിലയിരുത്താവുന്ന സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഈ വില കുറഞ്ഞ വർത്തമാനങ്ങൾ നടത്തിയതിനു ശേഷം ആരെയാണ് പിന്നെ ന്യൂസ് ഫ്ലോറിൽ വന്ന് നിങ്ങൾ സദാചാരത്തിന്റെ ക്ലാസ് എടുക്കുന്നത്? ഒരുതരം ഇക്കിളിപ്പെടുത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവലംബിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പേര് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? മാധ്യമപ്രവർത്തനം ചെയ്യുന്നവർ ഈ പരദൂഷണവും ഏഷണിയും പോലെയാണ്. ഒരാളുടെ വായിൽ കൊണ്ടുവന്ന് ഒരു വാചകം പറയിച്ചതിന് ശേഷം അടുത്ത ആളെ കൊണ്ടുവന്ന് മറ്റേയാൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അതിനെന്താണ് നിങ്ങളുടെ മറുപടി എന്നുള്ള രീതിയിൽ പ്രതികരണങ്ങൾ എടുക്കുന്ന ഒരു പരിപാടിയെ പറയുന്ന പേരാണ് പരദൂഷണവും ഏഷണിയും എന്ന് പറയുന്നത്. അത്തരത്തിൽ പരസ്പരം രണ്ടുപേർ തമ്മിൽ കലഹമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നിങ്ങൾ നടത്തി തുടങ്ങിയിട്ട് അത്തരം വൃത്തികെട്ട മാധ്യമം അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരമാക്കി ഈ മേഖലയെ മാറ്റിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോയിരുന്ന് ഇത്തരത്തിൽ വർത്തമാനം പറയാൻ എന്തെങ്കിലും അന്തസ്സുണ്ടോ? ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളെ ഇത്രമാത്രം അധപ്പതിപ്പിച്ചത് ഇപ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറെ വിവരക്കേടുകളാണെന്ന് പറയേണ്ടി വരുന്നത്. അവരുടെ അറിവിനെ ഒന്നും ഒരിക്കലും കുറ്റം പറയുന്നുമില്ല, പക്ഷേ ഇവരുടെ ചിന്താശേഷിയില്ലായ്മ, അതായത് സെൻസേഷന്റെ പുറകെ പോയാൽ മാത്രമേ മാധ്യമ പ്രവർത്തനത്തിന് ജനസ്വീകാര്യത ഉണ്ടാകൂ എന്നുള്ള എവിടെയോ ഒരു തോന്നൽ ഉടലെടുത്തു. അതിന്റെ പിന്നാലെ പരക്കം പായുകയാണ്. രാവിലെ മുതൽ ബൈറ്റ് തൊഴിലാളികളെ പോലെ കുറെ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുവിട്ട് ഒരു പ്രതികരണം എടുപ്പിക്കുന്നു, അത് സംബന്ധിച്ച് അടുത്തയാളെ കൊണ്ട് മറുപടി പറയിക്കുന്നു. ഇങ്ങനെ ആവശ്യമില്ലാതെ വാർത്തകൾ ബിൽഡപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനം അധപ്പതിച്ചെടുത്ത് ഇതിന്റെ വിശ്വാസ്യത പല കോണുകളിൽ നഷ്ടപ്പെട്ടു. അപ്പോ നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കാൻ അവസരമുണ്ടായിരുന്നവർക്ക് ഇന്ന് നിങ്ങൾ പറയുന്ന കാര്യത്തിന്റെ ശരി തെറ്റുകളെ അക്ഷരം പ്രതി ചൂണ്ടിക്കാട്ടാൻ സംവിധാനമുള്ള ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഇത്തരം വില കുറഞ്ഞ ഏർപ്പാടുകൾ നടത്തുന്നത്. സ്വപ്ന സുരേഷിന്റെ ഇന്റർവ്യൂവിൽ അജയ് ഘോഷ് എന്ന ഏഷ്യനെറ്റിന്റെ മാധ്യമ പ്രവർത്തകന് അവരുടെ അമ്മയായിട്ട് അടുത്ത ബന്ധമുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ സന്ദർശകനാണെന്നും അവർ പറയുമ്പോൾ ഇതൊരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ആ വീട്ടിലെ നിത്യ സന്ദർശകനായിട്ടിരുന്ന എം ശിവശങ്കരൻ വലിയ കുറ്റക്കാരനാണ്. അവിടെ സന്ദർശകനായിരുന്ന അജയ് ഘോഷ് എന്തുകൊണ്ട് കുറ്റക്കാരനാകുന്നില്ല, വിമർശിക്കപ്പെടുന്നില്ല? ഈ മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ആരെങ്കിലും ആയിട്ടൊക്കെ പേഴ്സണൽ കോണ്ടാക്ട്സ് ഉണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷെ അവർ പറഞ്ഞു വെച്ച വാചകങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ച വ്യക്തി. അപ്പോ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്നയുടെ അമ്മയും ആ കുടുംബവുമായിട്ട് അജയ് ഘോഷിന് എന്താണ് ഇത്രയും ബന്ധുവെന്ന് ചോദിച്ചാൽ എന്തുത്തരമാണ് ഏഷ്യാനെറ്റ് പറയാൻ പോകുന്നത്? അതിനെതിരെ വിമർശനം പാടില്ലെന്നാണോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തൊള്ള തൊടാതെ വിഴുങ്ങി നിശബ്ദത പാലിക്കണമെന്നുള്ളതാണോ മാധ്യമ പ്രവർത്തന രീതി? ആ കാലമൊക്കെ പോയി മിസ്റ്റർ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി കിട്ടും, നിങ്ങൾ ആക്രമിക്കപ്പെടും, നിങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടുമെന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോരുത്തരെയും അത്തരത്തിൽ കടന്നാക്രമിക്കാൻ. സ്വപ്ന സുരേഷിന്റെ ഇന്റർവ്യൂവിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്വമേധയാ വെള്ളപൂച്ചുന്നത് കണ്ടല്ലോ. എന്റെ ചോദ്യം അങ്ങനെയായിരുന്നു, എന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു. സ്വപ്ന സുരേഷിനെ പക്കാ ഫ്രോഡാണ്, അവർ കള്ളും കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് അധിക്ഷേപിച്ച വിനു വിജോൺ എല്ലാം മറന്നുകൊണ്ട് അതേ വാവ് ഉപയോഗിച്ച് ഇത്തരം ചോദ്യം ചോദിച്ച് സ്വയം വെള്ളപൂശുന്ന ഒരു കാഴ്ചയും അതിൽ കാണാനിടയായി. ഇത്തരത്തിൽ നിങ്ങൾ എന്ത് മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നത്? രണ്ട് പ്രതികൾക്കിടയിലുള്ള സംഭവവികാസങ്ങളെ ചുഴിഞ്ഞുകൊണ്ട് നിങ്ങൾ അന്വേഷണ ഏജൻസികൾ എല്ലാം പരാജിതരാണ്, നിങ്ങളാണ് ഏറ്റവും നല്ല അന്വേഷണ കുതുകികൾ എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ഇതൊന്നും ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് എത്രയെത്ര സംഭവങ്ങളിൽ തെളിഞ്ഞു. ഫ്രാങ്കോ മുളയ്ക്കല്ലേ ചാനൽ ജഡ്ജിമാരെല്ലാം കൂടി വിചാരണ ചെയ്ത് ഇതാ വലിയ കുറ്റക്കാരനെന്ന് പറഞ്ഞു. നിയമവ്യവസ്ഥയുടെ മുന്നിൽ നിന്ന് അയാൾ പുഷ്പം പോലെ വെളിയിപ്പോയി. ദിലീപിനെ ഇതുപോലെ നിങ്ങൾ കടന്നാക്രമിച്ചു, ഇപ്പോൾ അദ്ദേഹത്തിന് ഉപാധികളോട് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ എത്രയെത്ര കേസുകൾ ഈ നാട്ടിൽ ഉദാഹരണമായി പറയാനുണ്ട്. പിണറായി വിജയനെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞ് വളരെയേറെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഉൾപ്പെടെ നിങ്ങൾ അധിക്ഷേപിച്ചു. അത്തരത്തിലൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു അദ്ദേഹത്തിന്റെ
കുടുംബാംഗങ്ങളുടെ പേര് വലിച്ചെഴിച്ച നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അത്തരം വിമർശനങ്ങൾ വരുമ്പോൾ എന്തേ വേദനിക്കുന്നു, തന്തയ്ക്ക് വിളിക്കാനൊക്കെ ഒരുങ്ങുന്നു. അത്തരം തന്തയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങളും അത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ചുമ്മാ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഞാൻ വിനു വി ജോൺ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്നൊന്നും ചിന്തിച്ചു കളയുന്നു. വിനു വി ജോണിനും ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഒരു ബഹുമാനവും അംഗീകാരവും കിട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെയൊക്കെ പ്രവർത്തനം കൊണ്ടും നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ചായ്വ് കൊണ്ടും അതെല്ലാം നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കുറേ പേർക്ക് ഇതിൻ്റെ താഴെത്തട്ടിൽ ജോലിയുണ്ട്. പേര് റിപ്പോർട്ടർമാരെന്നാണ്, അതായത് ബൈറ്റെടുപ്പ് തൊഴിലാളികളെന്ന് വേണമെങ്കിൽ വിളിക്കാം. നാട് നീളെ നടന്ന് മയക്കുമായി ആൾക്കാരുടെ വായിൽ തിരികെ കയറ്റി പ്രതികരണം എടുക്കുന്ന ഒരു പ്രത്യേകതരം ജോലി. ഇതിനെ മാധ്യമപ്രവർത്തനമെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? എന്ത് ക്രിയേറ്റീവാണ് ഈ സംഭവത്തിലുള്ളത്? രണ്ടുപേർക്കിടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല മാധ്യമപ്രവർത്തനമെന്ന് വിനു വി ജോണിനെ പോലുള്ള സെൻസേഷണൽ മാധ്യമപ്രവർത്തകർ ഒന്ന് മനസ്സിലാക്കുക. അങ്ങോട്ടേക്ക് വന്നാൽ അത് മോശവും തിരിച്ചു പറഞ്ഞാൽ അത് കേമത്വം എന്നൊന്നും വിചാരിക്കരുത്. ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നായി തിരിച്ചു കിട്ടാൻ തയ്യാറായിക്കൊണ്ട് വേണം അത് കൊടുക്കാൻ തയ്യാറാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിന്റെ വായ് മുഴുവൻ മൂടിക്കെട്ടാൻ കഴിയില്ല. വിനു വി ജോണും ഏഷ്യാനെറ്റൊക്കെ ഇപ്പോൾ നിലവിളിക്കുന്നുണ്ട്. നിങ്ങൾ സ്വപ്ന സുരേഷിനെ ഇരുത്തി എന്താണോ നിങ്ങൾ ചികഞ്ഞത്, അവിടെ പിണറായി വിജയനെതിരെയോ ഇടത് സർക്കാരിനെതിരെയോ എന്ത് കിട്ടുമെന്നുള്ള കാര്യമാണ്. അല്ലാതെ സ്വപ്ന സുരേഷിന്റെ ഇന്റർവ്യൂ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ട് അതിൽ അവരുടെ പങ്കും അവരുടെ നിരപരാധിത്വവും ഒക്കെ തെളിയിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിൽ അവരെ കുറിച്ച് ഇത്രയും മോശം വാർത്തകളും മസാല കഥകളും പ്രചരിപ്പിച്ചതിൽ മുൻപന്തിയിൽ നിന്നതിൽ നിന്ന് ഏഷ്യനെറ്റിനും വിട്ടുമാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അപഹാസ്യങ്ങൾ അവഹേളനങ്ങൾ അതൊക്കെ നിങ്ങളുടെ കയ്യിരുപ്പ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് എന്ന് ഓർത്ത് അങ്ങ് സമാധാനിക്കുകയല്ലാതെ മറ്റ് നിവർത്തിയില്ല എന്ന് ഈ കേമന്മാരെയും ഈ പുങ്കവന്മാരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.